ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ വെച്ചിട്ടാണ്. വളരെ ഹെൽത്തിയായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. എളുപ്പത്തിൽ കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെറുപയർ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പൊട്ടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെയാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല തരുതരപ്പായിട്ടുള്ള രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ചെറുപയറും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി എൻ്റെത് എരിവുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാണ്ടിരിക്കാം, പച്ചമുളക് മാത്രം ഉപയോഗിച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി കൂടെ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം, പക്ഷെ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുറച്ച് മുളക് പൊടി മാത്രം ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഈവൺ ആയിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വടകളും ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു വടയാണിത്. പിന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ വടകളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം നമ്മൾ വട ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയമിലോട്ട് ആക്കി വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ, ഉള്ളി വെന്ത പോലെ ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് നോക്കും, നമ്മളുടെ വടകളൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് വട പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് ചെറുപയർ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ചെറുപയറിൻ്റെ ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് തരുന്നത്. ഈ ചെറുപയർ കറിയൊക്കെ ആക്കിയിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ വടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് പോകും. പിന്നെ ചെറുപയർ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.